അങ്ങനെ ഒരു വർഷത്തിന് ശേഷം തിയേറ്ററുകളൊക്കെ ഓപ്പൺ ആക്കി നമ്മൾ ആ സിനിമ കാണാൻ പോകുന്നു ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മാസ്റ്റർ കാണാൻ പോവുകയാണ്. നമ്മളെ കെ എസ് ആർ ടി സി ബസ്സാണ് അവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ശബ്ദം എന്തുമാത്രം ക്വാളിറ്റി കാണുമോ എന്നറിയത്തില്ല. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാസ്റ്റർ സിനിമ കാണാൻ പോകുന്ന ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാരന്മാർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഉറപ്പാണ് ഇതിൽ തെറ്റുകളും വളിപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അത് ഏകദേശം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ പോകാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ കെ എസ് ആർ ടി സി പോയാലേ ഒരു ഒരു ഇതുള്ളൂ ഗൈസ്. ചിലവരൊക്കെ ഈ ബൈക്കിലും കാറിലൊക്കെയാണ് പോകണം. നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ഗൈസ്. എൻ്റെ മോനെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം വീഡിയോ നമുക്ക് തുടർന്ന് കാണാം ഗൈസ്. നമ്മുടെ കൂട്ടുകാരെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ നൗഫൽ. ഫ്രീഫയർ കളിക്കില്ലെങ്കിലും ആരാണെന്നാണ് വിചാരം. ഇതാണ് നമ്മുടെ കണ്ണം വൈറ്റി. വണ്ടാപ്പ കിങ് ആണ് ഗൈസ്, വണ്ടാപ്പ കിങ് ഗൈസ്. പൈസ എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മളെ പയ്യന്മാര് പേപ്പറൊക്കെ കൊണ്ടു വന്നിരിക്കുന്നു എറിഞ്ഞെറിയാൻ വിജയ എണ്ണങ്കി എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മള് പൊളിക്കണം. എന്റെ കയ്യിലിരിക്കുന്നത് പൈസയാണ് ഗൈസ്, പൈസ. ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റോളം അടുത്തിരിക്കുന്നു. നമ്മളിവിടെ പാലോട് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ 3-4 ബസ് പോയി, അതിലൊന്നും കയറാൻ പറ്റിയില്ല. അതൊരു വിഷമ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബസ് ഇല്ല ഗൈസ്. ആ ബസ് വരുന്നവരേക്കും വരാ ഗൈസ്. എടമങ്ങാട്, എടമങ്ങാട് പോവാ. നമ്മളങ്ങനെ നെടുമ്പാങ്കാട് ടെമ്പോയിൽ കയറിയാണ് ഗൈസ്. ഇതില് സ്ഥലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ഥലം കിട്ടിയാലേ ബാക്കി ബാക്കി കാര്യങ്ങൾ കയറത്തുള്ളൂ. എനിക്ക് സൈഡ് സീറ്റ് വേണമെങ്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നെടുമ്പാങ്കാട് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പോയിലാണ് പോയത്. ഇനി അടുത്ത നെടുമ്പങ്കാടിലോട്ടാണ്. നെടുമ്പങ്കാട് സൂര്യ പാരഡൈസിലാണ്. രമണീയത കണ്ടുകൊണ്ട് പോവുകയാണ് ഗൈസ്. എന്ത് വൃത്തിയാണെന്ന് നോക്കിക്കോണേ. ക്ലാസിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുള്ളൂ. എന്തായാലും പൊടിയാണ്, ശബ്ദം പറന്ന് കേൾക്കാൻ ചാൻസ് ഉള്ളു കേട്ടോ. എന്നാലും അവിടെ മാസ്റ്ററിനെ ഫ്ലക്സ് ഇരിക്കണം. ഇമാരി കട്ട ശോകമാണ് ഗൈസ്. ഇവിടെ എവിടെയാണ് കോയിക്കൽ പാലസ് കേട്ടോ. അയ്യോ ഇതല്ല കേട്ടോ, അപ്പുറത്താണ് കേട്ടോ കോയിക്കൽ പാലസ്. നാളെ നമ്മള് കയറിയതല്ലേ എടാ. എടാ ഈ വഴി ഞാൻ കണ്ടല്ലിരുന്ന ഇതാണ് കോയിക്കൽ പാലസിന്റെ അങ്ങോട്ട് ആ വഴിയാണ് കേട്ടോ. പോലീസ് നോക്കൂ, പോലീസ് നോക്കുന്ന ഗൈസ്. പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അമ്പലം ഗൈസ്. ആ കോയിക്കൽ പാലസ് ഇങ്ങോട്ടാണ് ഗൈസ്. റെഡ്മി നോട്ട് 7 ഇത്ര ക്വാളിറ്റി നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. പിന്നെ വേറെ ഒന്നും തോന്നില്ല ഗൈസ്. ആ ആടിച്ചോറി
നമ്മള് എവിടെ എത്തി തിയേറ്ററിന്റെ അടുത്ത് എത്താറായി. നമ്മളോടൊപ്പം കൂട്ടുകാരന്മാരുണ്ട്. ആ കേട്ടെ കാണുന്നുണ്ട്. ലൈഫ് ടൈം വ്ലോഗർ തന്നെ ഞാൻ. അല്ല തിയേറ്റർ എത്തി ഗൈസ്. തിയേറ്റർ പൂട്ടി ഗൈസ്. അമ്പലെത്തി അമ്പലെത്തി കേട്ടോ അമ്പലെത്തി. മാസ്ക് വരാൻ പറ്റില്ല കേട്ടോ. കോവിഡ് പ്രോട്ടോക്കോളാണ്. അണ്ട് അവിടെ മാമൻ എന്തോ പക്ഷെ സാനിറ്റൈസർ ഒക്കെ ഉണ്ട് ഗൈസ്. സാനിറ്റൈസർ അയ്യോ പടം തുടങ്ങിയ എന്തോ അറിഞ്ഞുകൂടാ. 8:51 ആയിരിക്കുന്നു. മാസ്റ്റർ ഉയർ ഗൈസ് മാസ്റ്റർ ഉയർ. ആ ടിക്കറ്റ് തുടർന്നാ ഇവിടെ ഇത് സാനിറ്റൈസർ പെതുക്കായിരുന്നു ഗൈസ്. എടാ എനിക്ക് സ്ലോമോ എടുക്കണ തിയേറ്ററിനകത്ത് കാരണം. തിയേറ്ററിന്റെ പൈസ എടുക്കും ഗൈസ്. ഇവിടെ ഇനി പൈസ പിരിക്കൊക്കെ വേണം. ഇനി ഇവിടെ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ വാങ്ങണമെങ്കിൽ പെട്ടെന്ന് വന്ന് വാങ്ങാം. 9 മണി 1 മണി 5 മണിക്കാണ് സാധനങ്ങള് ഷോൾ ഓടണത്. എല്ലാവരും പേരെഴുതി. രണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കൗണ്ടറിന്റെ മുകളിൽ കുറെ പേരൊന്നും നിൽക്കാൻ പാടില്ല. മൂന്ന് വയസ്സിന് മുകളിലുള്ള മുകളിൽ ടിക്കറ്റ് എടുക്കാം. പോടാ പോടാ ലൈഫ് ടൈം വ്ലോഗറാണ്. ഇനി ടിക്കറ്റ് തരുമല്ലോ. ഗൈസ് ടിക്കറ്റ് കിട്ടി ഗൈസ്. ഇതാണ് 4 ടിക്കറ്റ് ഉണ്ട്. 440 രൂപയാണ്. 11, 13, 15, 17 ആണ് നമ്മുടെ ടിക്കറ്റ്. ശബ്ദം എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷയില്ല. 9 മണിക്കാണ് ഷോ. ഇപ്പം എത്ര മണിയായടേ? 8:53 ആയിരിക്കുന്നു. ഇതാ ടിക്കറ്റ് ഉണ്ട്. കത്തും കയറി ഗൈസ്. ഒന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇരുട്ടത്തൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇതാണ് ഗൈസ് തിയേറ്റർ. ലൈഫ് ടൈം വ്ളോഗറാണ് ഗൈസ്. പാട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിക്കൊണ്ട് കൊള്ളാം കേട്ടാ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലോട്ട് പോകണ്ടോ? ഇവിടുത്തെ സംഭവം ഫസ്റ്റ് പാർട്ട് പൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മളെ ഭവാനിയിലെ അഭിനയമൊക്കെ തകർത്ത് അഭിനയിച്ച് തീർക്കാൻ ഇനി റിവ്യൂ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടാ. അങ്ങനെ ഇന്റർവെല്ലിൽ കഴിക്കാൻ സാധനം വാങ്ങിച്ച്
എന്തോ മരിച്ചിനി വെറ്റലെന്നാൻ കണ്ടാണ് പറയണത്. കൊള്ളാം പോളി സാധനം. ചേട്ടാ ഈ പടം കഴിഞ്ഞു കൈ എല്ലാം എടുത്തില്ല അല്ലേ? എന്റെ പള്ളേ പടം പൊളിയായിരുന്നു. ഇനി തിയേറ്ററിലെ മറ്റുള്ളവരുടെ അഭിപ്രായമാണ്. കുറേ പേർത്തൊന്നും ചോദിക്കാൻ പറ്റിയില്ല. മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ശബ്ദത്തിന് ക്വാളിറ്റി ഇല്ല. എങ്കിലും ഞാൻ രണ്ടുപേരുടെ അടുത്ത് ചോദിച്ച് അവരെ മറുപടി ഒന്ന് കേൾക്കാം. ആ തോനെ പേരത്തൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇനിയിപ്പം നമ്മളെ കൂട്ടുകാരന്മാരുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അടിപൊളി മാസ് പടം, വേറെ ലെവൽ ഫൈറ്റിംഗ് മച്ചാ. അതെ അതെ, അഭിഷേകിനോടുള്ള അലവന്മാര് സാധനങ്ങളൊക്കെ പെരട്ടണുണ്ട്. ഞാനും പെരട്ടെ. എല്ലാ പ്രോട്ടോകോൾ സാനിറ്റൈസർ പുതുക്കുകയാണ് ഗൈസ്. ചേട്ടന്റെ സാനിറ്റൈസർ ഞാൻ തന്നെ കൊടുക്കണം. എന്തായാലും കൊള്ളാം. ഇനി ഈ കയ്യിൽ ഇങ്ങനെ തേച്ചില്ലാന്ന് വേണ്ട. എനിക്കിനി ഒരു സ്ലോ മോഷൻ എടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഇനിയിപ്പം തിയേറ്ററിൽ ഇറങ്ങി പറഞ്ഞ അവര് എന്താ വഴക്ക് പറയും. എന്തായാലും പോവേണ് ഗൈസ്. തിയേറ്ററിന് തിയേറ്ററിന്റെ ടാറ്റ കൊടുക്കട്ടെ. ടാറ്റ തിയേറ്ററെ ടാറ്റ. നെക്സ്റ്റ് ഷോയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും വലിയ ആൾക്കാര് കുറവാണ്. മാസ്റ്റർ പൊളിയാണ് ഗൈസ്. വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ. അതെ അതെ, പയ്യന്മാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഗൈസ്. ആരാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഗിരി വൈറ്റിയാണ് ഗൈസ്. ഞാനിത് നീ ഓ നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഗൈസ്. ഇന്നാള് വന്നപ്പോ നമ്മൾ ആട്ടോ പിടിച്ചാണ് വന്നത്. നമ്മളെല്ലാം വെറൈറ്റി എക്സ്പീരിയൻസിന് കിട്ടാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്, അറിയാലോ. എന്നാലും മാസ്റ്റർ കണ്ടു. എന്റെ ഒരു അഭിപ്രായത്തിൽ കിണ്ണം പടം അതിന്റെ ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്. പിന്നെ അല്ല, ഫൈറ്റ് സീനൊക്കെ വിഷയം. ഇന്ത്യ പോനെ കാണണം. നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കണ്ടിട്ട് ഒരു 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 ഇതും ഇല്ല. തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവൽ. അതാണ് സൗണ്ടൊക്കെ അപ്പുറത്ത് നിന്ന് സംസാരിക്കണമെന്നും കേട്ടുകൂടാ. അയ്യോ അയ്യോ, മറ്റേ അഡോൾബി ഒക്കെ ഉണ്ടല്ലോ. ആ അഡോൾബി, ഡോൾബി വിഷയമാണ് ഗൈസ്. ഡോൾബി കേൾക്കണ കസ്റ്റമർ സെന്റർ. ഇവിടെ ഇവര് ഭയങ്കര വിജയ് ഫാൻസ് ആണ് ഗൈസ്. പക്ഷെ ഒരുത്തൻ സൂര്യ ഫാനാണ്. എന്നാലും വിജയ് ഫാനാണ്, വിജയ് ഭക്തൻ. വിജയാണെന്നെ ഒന്ന് കണ്ടിരിച്ച് അത്താ മതി ഗൈസ്. അതെ, ഫുൾ പവറാണ് ഗൈസ്. എടാ ഇവിടെ നമ്മളെ സ്റ്റാൻഡിൽ കയറിയാ പോലെ. ഫുൾ പവറാണ് ഗൈസ്. വിജയണ്ണി വിജയ്. നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് ഗൈസ്. എനിക്ക് ഇങ്ങനെ ചെയ്ത് വലിയ പരിചയമൊന്നും ഇല്ല. പക്ഷേ സംഭവം മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. അപ്പം എന്തെങ്കിലും സൗണ്ടിന് ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൊള്ളാം ഗൈസ് പവർ. മോനെ വിജയ് സേതുപതിയുടെ അടി ഇടിയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ലെവൽ വിജയ്, വിജയ് വൻ വിഷയം. നമ്മള് വിജയ് ഇതുവരെ കാണാത്ത റോളാണ് ഇപ്പൊ കണ്ടത്. വേറെ അമ്പൂർണതാണ് എനിക്ക്. പിന്നെ വേറെ ലെവല് അമ്പൂർണത്. പക്ഷെ എന്റെ ക്യാമറക്ക് ഇത്ര ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. പിറകിലുള്ളവരൊന്നും കാണാൻ പറ്റുന്നില്ല. വീഡിയോ കട്ട് ചെയ്യാൻ പോണേ. അപ്പൊ നമ്മള് സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ നടക്കുവാണ്. നമ്മളെ പാലോട്ട് ബസ് ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. പാലോട്ട് ബസ്സിലെ കണ്ടക്ടർ ഓടിപ്പോയി ചായ കുടിക്കാൻ, അല്ല ചോറ് കഴിക്കാൻ. എന്തായാലും കൊള്ളാം. പെവർ താഴെ 100, ബാലിക്കണിക്ക് 110. പഴയ തിയേറ്ററിന്റെ ഫ്രണ്ടിലെത്തിയിരിക്കയാണ്. ഇവിടെ ഇവിടെ ഇപ്പൊ സിനിമയൊന്നും ഓടാനില്ല. എന്നാലും നമ്മള് പഴയ കാര്യങ്ങളൊക്കെ നോക്കിണ്ടോ? അതിനുവേണ്ടി നോക്കി വഴി മറക്കാൻ പാടില്ല ഗൈസ്.
വേണ്ട ഇവിടെ എൻ്റെ സൂപ്പർ ആയി ഇത് ഇതുവരെ പണിഞ്ഞു തീർന്നില്ല ഗൈസ് ഇവർക്ക് ഇരുത്തി പെട്ടെന്ന് പണിഞ്ഞിരുന്നെങ്കിൽ വമ്പൻ തിയേറ്റർ ആയേനെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തിയേറ്റർ ആയിരുന്നു ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം ഇതാണ് പൈസ നമ്മളെ വരാനിരുന്ന തിയേറ്റർ ആ എന്തായാലും കൊള്ളാം ഇതെടുത്ത് ആദ്യം ഇടണം എന്നിട്ട് അയ്യോ തിയേറ്റർ ഇടിഞ്ഞേ തിയേറ്റർ ഇടിഞ്ഞേന്ന് കാണിക്കാം എനിക്ക് ബോറടിക്കില്ല ഗൈസ് ഞാൻ ഇവിടെ പാലോട് ബസ്സിലോട്ട് കയറാൻ പോവുകയാണ് ഫെവറാണ് ഗൈസ് ഫെവർ സൈഡ് സീറ്റ് കിട്ടുമോ ഇല്ലയോ കാത്തിരുന്ന് കാണുക എനിക്ക് സൈഡ് സീറ്റ് വേണം സൈഡ് സീറ്റ് എനിക്ക് അങ്ങനെയാണ് ഗൈസ് ഞാൻ ഇന്നലത്തെ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം എൻ്റെ ഗിരി വെയ്റ്റിയുടെ ഫേസ് കാണണമെന്ന് പറഞ്ഞിട്ട് ലൈവ് വന്നു കുറേ മച്ചാന്മാർ വന്നായിരുന്നു സപ്പോർട്ട് ചെയ്തതിനെല്ലാം താങ്ക്സ് ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ അവിടെ വെച്ച് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തായിരുന്നു ഒരെണ്ണമാണെങ്കിൽ കട്ട ഫ്ലോപ്പായി പോയി ചരിഞ്ഞ ഗോപുരം കണക്കെ ഇരിക്കണേ പിന്നെ വേറത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് സെൽഫി എടുത്തതാണ് അതും ഫ്ലോപ്പായി പോയി ഗൈസ് എന്തായാലും ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ കൂട്ടുകാരന്മാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മാസ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെയാണ് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ 150 അല്ലെങ്കിൽ 250 രൂപ കൊടുത്താലും അതിനുള്ള എല്ലാ സീനുകളും അതിനകത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഇതുമാതിരിയുള്ള വേറെ വ്ളോഗുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തെന്ന് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി നമുക്ക് ഇനിയും തുടർന്ന് ഇതുപോലത്തെ കിടുക്കാച്ചി വ്ളോഗുകളൊക്കെ ചെയ്യാം കിടുക്കാച്ചിയാണ് എന്തോ അത് നിങ്ങൾ പറയണം അപ്പം ഇതിൽ നമ്മൾ വെച്ചാൽ അടിപൊളി വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ് ശരിയെന്നാണ്